इंडियन जुगाड़ पार्ट 4। हेलो फ्रेंड्स, जुगाद കാണാൻ എല്ലാവർക്കും ഒരു പ്രത്യേക താൽപര്യമുണ്ടല്ലേ? ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന എളുപ്പമാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ ഇന്ത്യക്കാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവർ. എന്നാൽ ഈ കാര്യത്തിൽ മറ്റു രാജ്യക്കാരോട്ടും പിന്നിലല്ല കേട്ടോ. ഇന്ന് സിക്സ്ത് സെൻസ് മലയാളം വന്നിരിക്കുന്നത് നമ്മൾക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ട കുറച്ച് ജുഗാദുമായിട്ടാണ്. വീഡിയോയുടെ ഉള്ളിൽ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്നിന് പരിഹാരമുണ്ടെങ്കിൽ അത് ഉപകാരമാകുമല്ലോ. ഇനി ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ അല്ലേ? അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഈ സവാളയൊക്കെ അറിയുന്നത് ഏതൊരാളെ സംബന്ധിച്ചു അല്പം വിഷമത പിടിച്ചൊരു കാര്യമാണ്. വിഷമം വരുമ്പോൾ നാം എന്താ ചെയ്യാറ്? കറിയുമല്ലേ. സവാള അരിയുമ്പോഴും നമ്മൾ കരഞ്ഞു പോകും, ശരിയല്ലേ? എന്നാൽ ഈ ചേച്ചി കരയില്ല. കാരണം തലയിൽ വെച്ചിരിക്കുന്ന സാധനം ആള് ചില്ലറക്കാരനല്ലാത്തതുകൊണ്ട് തന്നെ ആക്സിഡന്റ് ആകുമ്പോൾ ജീവൻ പോവാതെ നോക്കുന്നു. പിന്നെയാണ് ഇത്തിരി കണ്ണീര് പോവാനായിട്ട്. ഹെൽമെറ്റ് ആരാ എന്താ എന്നൊക്കെ ഇപ്പൊ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോ റോഡിൽ ബൈക്കിൽ പോകുമ്പോഴും അതുപോലെ വീട്ടിൽ സവാള അരിയുമ്പോഴും ഹെൽമെറ്റ് ധരിക്കാൻ മറക്കണ്ട. ഡോണ്ട് ഫോർഗെറ്റ്. ഒന്ന് സുഖമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോ മുമ്പിലൊരു ബെഞ്ച് മാത്രം, ബെഞ്ചിൽ കിടക്കാം. പക്ഷെ സുഖവുമായിട്ട് കിടക്കാൻ വയറ് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ കുടവയറുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലേ. ഒരു പലക കിട്ടോ? എന്തിനാ തലവെക്കാനാ? അല്ല, വയറിനെ താങ്ങി നിർത്താനാ. ശേഷം കാഴ്ച സ്ക്രീനിൽ. ഇത് കൊള്ളാലോ വനമാല. ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതി കുടവയറന്മാരോട്. ഇറ്റ്ലെസ് റൺ മോർ. വട്ടത്തൊപ്പി വെക്കുമ്പോ വെയിലധികം കൊള്ളണ്ട. പക്ഷെ ഹെഡ്സെറ്റ് വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അല്ലേ? പാട്ട് കേൾക്കണമെന്നാൽ വെയിൽ കൊള്ളാനും പാടില്ല. വഴിയുണ്ട്. ഈ രണ്ട് കാര്യത്തിനും കൂടി ഒരൊറ്റ പരിഹാരം മതി. തൊപ്പിയുടെ ചെവിഭാഗം കട്ട് ചെയ്താൽ മതി. ദാ ഈ മച്ചാനെപ്പോലെ, മച്ചാൻ ഇനി മുതൽ ഒരു ഗുരു കൂടിയാണേ. നമ്മൾ വാങ്ങിക്കുന്ന ചില ഷർട്ടിന്റെ പോക്കറ്റുകൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. ചില്ലറ പൈസ പോലും ഇടാൻ നമ്മൾ ഉപയോഗിക്കാത്ത ഇങ്ങനത്തെ ഒരു ടീഷർട്ടില് ദാ ആ ലെഡ്ക ചെയ്തിരിക്കുന്ന പണി കണ്ട. കൊക്കക്കോളയും കുടിച്ച് ബാപ്പും ക ബാപ് തക്കുമായിട്ടാണ് മച്ച നടക്കുന്നത്. അല്ല, ഇവനൊക്കെ വളർന്നു കഴിഞ്ഞാലേ ചന്ദ്രനിലെ വെള്ളത്തിൽ നിന്ന് കൊക്കക്കോള ഉണ്ടാക്കുന്ന ലെവലിലേക്ക് ഉയരുമെന്ന് ഉറപ്പാണ്. ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ. ഇത് എഞ്ചിനീയർമാരുടെ ലോകമാണ്. എവിടെയും ജനസംഖ്യയേക്കാൾ ഒരുപടി എഞ്ചിനീയർമാരുണ്ടാവില്ലേ? അതുകൊണ്ട് തന്നെ പണി കിട്ടാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു എഞ്ചിനീയർ ആണെങ്കിൽ ആ കലാവിരുതുകൾ എവിടെയെങ്കിലും ഒക്കെ കാണിക്കാൻ നോക്കും. ദാ ഇവിടെ ഒരു എഞ്ചിനീയർ തന്റെ കുഞ്ഞുങ്ങൾക്ക് കോമൺ റീൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച കോമൺ മിൽക്ക് ഗൈനിങ് സിസ്റ്റമാണ് കാണുന്നത്. എന്തായാലും നാട്ടിൽ ഉപകാരം ഒന്നുമില്ലെങ്കിലും വീട്ടുകാർക്ക് എഞ്ചിനീയർ. ലോക്ക്ഡൌണിന്റെ സമയത്ത് കൂടുതൽ പേരും ബുദ്ധിമുട്ടിയത് മുടി വെട്ടിക്കാനായിരുന്നു. താടി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പക്ഷെ മുടി അങ്ങനല്ല. അറിയാൻ പാടില്ലെങ്കിൽ പണി പകളം പണി പാളി. പിന്നെ മുട്ടയിലോ പറ്റയിലോ ഒക്കെ കൊണ്ട് നിർത്തേണ്ടി വരും. പക്ഷെ മുടി ഇങ്ങനെ വളർന്ന് പ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? ദാ ഇവിടെ ഒരു അളിയൻ ചെയ്തത് ടെക്നോളജി അങ്ങ് നമ്പിക്കൊണ്ട് രണ്ടും കൽപ്പിച്ച് മുടി വെട്ടാൻ തീരുമാനിച്ചു. കണ്ണാടി, ക്യാമറ ടി വി, കണകുണ കപ്പച്ചക്ക ഐറ്റംസ് ഒക്കെ വെച്ച് നല്ല വെട്ടിപ്പായിട്ട് പുള്ളി തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ എളുപ്പ വഴിയെങ്കിൽ മുടി ഇവിടെ പലർക്കും നീണ്ടു പോകത്തേയുള്ളൂ. ബഡീസ് നീണ്ടു പോകത്തേയുള്ളൂ. മലന്ന് കിടന്നുകൊണ്ട് മൊബൈൽ നോക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ അറിയാതെ ഉറക്കം വന്നാൽ മൊബൈൽ നമ്മുടെ കൈവിട്ട് മുഖത്ത് വന്ന് ഇടിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത് അനുഭവിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്നാലും നമ്മൾ ഉറങ്ങാൻ നോക്കില്ല, അത് വേറെ കാര്യം. ഈ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഈ പയ്യന്റേത്. എന്തായാലും മൊബൈൽ മുഖത്ത് വീഴാത്തത് കൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങാനും പറ്റും. നല്ല ടോസ്റ്റഡ് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് പ്രോപ്പർ വേ അല്ലാതെയുള്ള ചില വഴികൾ നമുക്കുണ്ട്. ദാ ഇതൊന്ന് കണ്ടു നോക്കീൻ. ഇങ്ങനെയൊന്ന് പരീക്ഷിച്ചു നോക്കുന്നേ. ബ്രെഡ് കരിഞ്ഞു പോയാൽ നമ്മൾ ഉത്തരവാദിയല്ല കേട്ടോ, നമ്മളില്ലേ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മക്കളെ ആ മോട്ടർ നിറഞ്ഞോ എന്ന് നോക്കിയടാ, ആ അടപ്പത്ത് വെച്ച പാല് തിളച്ചോന്ന് നോക്കിയടാ, വെള്ളം തിളച്ചോ നോക്കിയടാ എന്നൊക്കെ അമ്മമാർ വിളിച്ചു പറയുന്നത്. ഇന്ന് യുവാക്കൾ നേരിടുന്ന വളരെ വലിയൊരു മാനസിക അവസ്ഥയാണിത്. എന്ത് പറയാൻ, നമ്മൾ വല്ല സിനിമയുടെ ക്ലൈമാക്സോ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കളികളോ കണ്ടിരിക്കുമ്പോൾ ആ വൈബ് കളയുന്ന ഈ അവസ്ഥയിൽ ദാ ഈ മച്ചാൻ ചെയ്തിരിക്കുന്ന പരിപാടിയുണ്ടോ? തിളയ്ക്കുന്ന വെള്ളത്തിന് മുന്നിൽ വീഡിയോ കോൾ ഓൺ ആക്കി മച്ചാൻ തന്റെ കളി മിസ്സാക്കിയില്ല. വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ കാണാനും പറ്റും, നമ്മൾ നിൽക്കും. പക്ഷെ ാക്കാരെ അവിടെ അവസാനിക്കില്ലട്ടോ. എന്താ ഒന്ന് കണ്ണു മാറിയാ അപ്പോ അത് സംഭവിക്കും. വെറുതെ കുറെ ചീത്ത കേൾക്കണം. വിമാനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും. എന്നാൽ അത്യാവശ്യമായി വേണ്ട മൊബൈൽ ഹോൾഡർ ഇല്ലാത്തത് വളരെ കഷ്ടമാണ്. ഈ ഒരു പ്രശ്നത്തിന് ഒരു 8 വയസ്സുകാരൻ കണ്ടുപിടിച്ച സൊല്യൂഷൻ നാം കാണേണ്ടതാണ്. വളഞ്ഞ 2 പഴം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇത് ഫ്ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ മൊബൈലും വെക്കാം, വിശക്കുന്ന പാസഞ്ചേഴ്സിന് ഭക്ഷണമായും കൊടുക്കാം, വേസ്റ്റ് ആവുന്ന പഴത്തൊലി ബൾക്കായിട്ട് പശുഫാമിലും വിറ്റ് കാശാക്കാം. ഇതിനെയാണ് 3-in-1 എന്നൊക്കെ പറയുന്നത്. അതൊരു ചന്ദനത്തിരിയല്ലേ എന്ന് ചോദിക്കരുത് കേട്ടാ. ചന്ദനത്തിരി കൂടിയാണെന്ന് മറുപടി പറയേണ്ടി വരും, അത്രയേ ഉള്ളൂ.
എന്താണ് എല്ല് മുറിയ പണിയെടുത്ത പല്ല് മുറിയ തിന്നാന്ന ചൊല്ല് ഇപ്പൊ ഒരുപാട് പഴകിപ്പോയില്ലേ, അതുകൊണ്ടാണല്ലോ അതിന് പഴഞ്ചൊല്ല് എന്ന് പേര് വന്നത്. അപ്പോ പുതിയ ചൊല്ലെന്താണ്, എല്ലിന് പകരം ബുദ്ധി എന്നാക്കിയാ മതി. അതെ, ഇത് സ്മാർട്ട് വർക്കുകളുടെ കാലമാണ്. ഇയാള് ആ മാറിപ്പോയ കാലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരംഗമാണ് കേട്ടോ. ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്കിനെയാണ് ഇയാൾ ആശ്രയിക്കുന്നത്. ഒരു ടയർ ചുമന്നുകൊണ്ട് പോയാൽ എടുക്കുന്ന സമയത്തിൽ ഇയാൾക്ക് ഒരു 10 ടയർ ഇതാ എങ്ങനെ കയറ്റിവിടാൻ സാധിക്കും. യന്ത്രങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് അറിയോ? മനുഷ്യന്റെ എഫേർട്ടിനെ കുറയ്ക്കുക. പക്ഷെ യന്ത്രത്തിന്റെ സഹായം ഇല്ലാതെ ബുദ്ധി വെച്ചും മനുഷ്യന് അവന്റെ കാര്യങ്ങൾ എഫേർട്ട് കുറച്ച് കണ്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ ബഡീസ്? യോയോ, ഓൺലൈൻ ഷോപ്പിംഗ് ഒരു രസമുള്ള പരിപാടിയാണ്. ഒന്നും എടുക്കാനല്ലെങ്കിലും ചില നേരത്ത് അതിൽ കയറി വെറുതെ കുറെ സാധനങ്ങൾ നോക്കുന്നവർ നമുക്കിടയിൽ ഉണ്ടല്ലേ. ഓൺലൈനിൽ നിന്നും നമുക്ക് ഒരു ഷൂ എടുക്കണം, ഒരു പരിപാടിക്ക് വേണ്ടിയാണ് അത് ഇതെടുക്കുന്നത് അല്ലേ. അപ്പോ അന്നിടുന്ന ഡ്രസ്സിനൊക്കെ മാച്ചാവുന്ന തരത്തിൽ ആവണ എടുക്കുന്ന ഷൂ. ഓൺലൈൻ അല്ലേ ഇട്ട് നോക്കാൻ കഴിയില്ലല്ലോ. വഴിയുണ്ട് നമുക്ക് തന്നെ ഒരു ചെറിയ രൂപം പേപ്പർ വെട്ടി ഉണ്ടാക്കുക, എന്നിട്ട് ഈ മച്ചാൻ ചെയ്യുന്ന പോലെ ഉടുപ്പിന് യോജിക്കുന്ന ഷൂ ഏതെന്ന് ഈ രൂപം വെച്ച് കണ്ടുപിടിക്കുക. ഈ രൂപത്തിനൊക്കെ ഈ ഷൂവിലെ കോമഡി അല്ലേ ചേട്ടാ സെട്ടാ എന്ന് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് അക്കാര്യത്തിൽ പേടി വേണ്ട. നോട്ട് അഫ്രൈഡ് മാൻ നോട്ട് അഫ്രൈഡ്. ഇനിയിപ്പോ ഒരു കടയിൽ വെച്ചാണ് എടുക്കുന്നതെങ്കിൽ സെയിൽസ് മാൻ പുറത്ത് പറയുന്നത്, ഈ ഷൂ ഇത്രയും ചേർച്ചയുള്ള ആളെ ഇതിനു മുമ്പ് വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇവന്മാർ ഉള്ളിൽ പറയുന്നത്, ഈശ്വര ഇവിടെ ആരുമില്ലേ ഇതെന്ന് പറഞ്ഞിരിക്കാൻ എന്നായിരിക്കും അല്ലേ. ഷൂവിന്റെ കേസിൽ മാത്രമല്ലോ, പൊതുവെ ഒരു ജനറലായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാണ് കേട്ടോ. ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ്. ഈ മാസ്കുകൾ മുഖത്ത് വെക്കാൻ കാരണം കൊറോണ ആണെങ്കിലും അതിലെ ട്രാൻസ്പെറന്റ് മാസ്ക് തീർച്ചയായിട്ടും ഒരു പെണ്ണിന്റെ തലയിൽ വന്ന ഐഡിയ ആയിരിക്കും അല്ലേ. കൊറോണ വരുന്നതിന് മുമ്പ് മേക്കപ്പ് കൊണ്ട് താജ്മഹൽ വരെ മുഖത്ത് മണിതിരുന്ന പലർക്കും കൊറോണയ്ക്ക് ശേഷം തങ്ങളുടെ ഈ മനോഹരമായ മുഖം പുറത്ത് കാണിക്കാൻ യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല. ഇവിടേക്കാണ് സാക്ഷാൽ ട്രാൻസ്പെറന്റുകളുടെ വരവ്. ഇതാകുമ്പോ മാസ്ക് വെക്കാം, അതുപോലെ മേക്കപ്പും ചെയ്യാം. മച്ചാത്തിമാരെ അതുപോലെ നാത്തുനെ, ഇതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അവരുടെ കലാവിരുതുകൾ. ദാ ഈ ഷീൽഡ് അവർ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ. എന്തായാലും മേക്കപ്പിനെ ബാധിക്കുമ്പോഴാണ് ഗേൾസിന് കൂടുതൽ ക്രിയേറ്റീവ് ആകുന്നതെന്ന് തോന്നുന്നത് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, പ്രത്യേകിച്ച് ഇത് കാണുന്ന പെൺകുട്ടികളുടെ അഭിപ്രായം സിക്സ്ത് സെൻസ് മലയാളത്തിന് അറിയിക്കണം കേട്ടോ. ഓക്കെ, എന്റെ കാര്യം നോക്കാൻ എനിക്കൊരു പട്ടിയുടെ സഹായം വേണ്ട എന്ന് തട്ടിവിടുന്നവർ ഒരുപാട് പേരുണ്ടല്ലേ. ഇത് പാലിക്കുകയില്ല, പട്ടി കിട്ടും മുടിഞ്ഞ പണിയും കൊടുക്കും. ദാ ഇവിടെ അങ്ങനെ പണി കിട്ടിയ രണ്ട് പട്ടികളെയാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ആയത്ത കക്ഷി കേട്ടോ. പുള്ളിക്ക് പുള്ളിയുടെ മൊയിലാളി കൊടുത്തിരിക്കുന്നത് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ചാർജർ എടുത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. വെറുതെ പ്ലഗിൽ കുത്തിയിടേണ്ട കാര്യമുള്ള ചാർജർ വരെ പട്ടിയെ കൊണ്ട് എടുപ്പിച്ച് എളുപ്പമാർഗം ചെയ്ത ഈ മുതലാളി വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവോ. ഇനി രണ്ടാമത്തെ പട്ടിയുണ്ടല്ലോ, ഇവിടെ ആള് ചുമന്നുകൊണ്ട് കിടക്കുന്നത് സ്വന്തം ചങ്ങല തന്നെയാണ്. എന്റെ ചങ്ങല ചുമക്കാൻ എനിക്കൊരു മനുഷ്യന്റെ സഹായം വേണ്ടറാ എന്ന് പട്ടി ലോകത്തിന് ഈ പട്ടി ഒരു പുതിയ ചൊല്ലിനെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. ഈ വള്ളിയുള്ള ഹെഡ്സെറ്റ് വെക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പലരും എയർപോഡുകളിലേക്ക് മാറിയത്. എന്നാൽ ഇത് എപ്പോഴും വെച്ച് കിടക്കുന്നത് ഒരു ബുദ്ധിമുട്ടായാലോ, പരിഹാരമുണ്ട്. ഈ എയർപോഡിനെ ഒരു കമ്മലാക്കിയാൽ മതി കേട്ടോ. ചെവിയിൽ അലങ്കാരമായി അല്പം വ്യത്യസ്തതയോടെ കിടക്കുകയും ചെയ്യും. എങ്ങാനും കോൾ വന്നാൽ എടുക്കാനും പറ്റും. മോഡേൺ പ്രോബ്ലംസ് റിക്വയർ മോഡേൺ സൊല്യൂഷൻ എന്നാണല്ലോ. എയർപോഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചിലർക്ക് ചെവിയിൽ വെറുതെ വെച്ചാൽ മതി, കാരണം അതൊരു ഗമയാണല്ലോ. ഹെഡ്സെറ്റിന്റെ ചെവിയിൽ വെക്കുന്ന ഇടം മാത്രം എടുത്ത് എയർപോഡ് പോലെ വെക്കുന്നത് മുതൽ ബഡ്സ് ഉപയോഗിച്ച് വരെ ഇവിടെ ആളുകൾ എയർപോഡുകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നടക്കാറുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ പരിഹാര മാർഗങ്ങൾ ലോകത്ത് നിരവധിയുണ്ട്. അപ്പോ സിക്സ്ത് സെൻസിന്റെ ബട്ടർഫ്ലൈസ് എളുപ്പമാർഗമായിട്ട് വന്ന ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ലൈക്കായി എന്ന് കരുതുകയാണ്. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ. ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ മറ്റു വീഡിയോകൾ കൂടി കാണാനായിട്ട് സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ ചാനൽ സന്ദർശിക്കണം കേട്ടോ. പിന്നെ പുതിയതായിട്ട് വന്ന ബഡീസ് എല്ലാവരും നല്ല സപ്പോർട്ട് കട്ട സപ്പോർട്ട് തരല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. പിന്നെ നമ്മുടെ പഴയ ആൾക്കാർ, നമ്മുടെ പഴയ 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 ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സിക്സ്ത് സെൻസ് ഫാമിലിയിലുള്ളവർ, അവരെല്ലാവരും പഴയതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം, ജസ്റ്റ് ഞാനൊന്ന് നോട്ടിഫൈ ചെയ്യുന്നല്ലോ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ്ത് സെൻസ് മലയാളം.